ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ മാമയുടെ വീട്ടിലാണ്. അപ്പം കുറേ മീനുകൾ എൻ്റെ വീട്ടിൽ കിടന്ന മീനുകൾ നിങ്ങൾ കണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് കുറേ എണ്ണം ഞാൻ അത് മാമിന് കൊടുത്തിരുന്നു വീട്ടിൽ വളർത്താൻ വേണ്ടി. കാരണം നമ്മുടെ വീട്ടിൽ എപ്പോഴും നോക്കാൻ ആളുകളില്ലാത്തതുകൊണ്ട് കുറേ എണ്ണം എൻ്റെ മാമിയുടെ വീട്ടുകളിലും എനിക്കറിയാവുന്ന കൂട്ടുകാരുടെ വീടുകളിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വളർത്താൻ വേണ്ടി. അപ്പം ഇന്ന് മാമിയുടെ വീട്ടിലെ മൊത്തം മീനുകളുടെ കളക്ഷൻ നമുക്ക് നോക്കാം, എത്രമാത്രം പെറ്റു വരികയെന്ന്. ഇവിടെ എല്ലാവരും കൃത്യമായിട്ട് തീറ്റ കൊടുക്കുകയും മീനുകളെ മാറ്റിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ മീൻ അത്യാവശ്യം പെറ്റുവരിയുണ്ട്. ഇവിടെ ഇപ്പം 10 ജോഡിയോളം കൊടുക്കാനും കിടപ്പുണ്ട്. അപ്പോൾ അതിനെല്ലാം എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്നില്ല, കാരണം ഇപ്പോഴത്തെ പുതിയ നിയമം നിങ്ങൾക്കറിയാമല്ലോ, ഗപ്പിയെ വളർത്തുന്നതിന് ലൈസൻസ് വേണമെങ്കിലും വിൽക്കുന്നതിന് ലൈസൻസ് വേണം. അതുകൊണ്ട് മീനുകളെ ഇവിടെ എല്ലാം വളർത്തുന്നത് ഞാനാണ് എടുത്തുകൊണ്ട് പോയിട്ട് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മീനുകൾ നോക്കാം. ഒരു ടാങ്ക് ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ കിടക്കുന്നതെല്ലാം മിക്സഡ് ഗപ്പി ഇനത്തിൽ പെട്ടതാണെങ്കിൽ പോലും നല്ല കളറുള്ള മിക്സഡ് ഗപ്പികളാണ്. നമ്മൾ പ്രത്യേകം റെഡ് ടെക്സിഡോ ഒക്കെ എടുത്തിട്ട് ഹാഫ് റെഡിനെ ഒക്കെ എടുത്തിട്ട് വളർത്തിയെടുത്തതാണ്. ബെസിനെ ഇതൊന്ന് പിടിച്ച്, ഈ നെറ്റൊന്ന് പിടിച്ച്. ടാങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 1500-ൽ കൂടുതൽ മീനുകളും കുഞ്ഞുങ്ങളും കിടപ്പുണ്ട്. കണ്ടോ, എല്ലാം നല്ല ഒന്നാന്തരം വൈറ്റ് ഗപ്പികളാണ്. ഹൈബ്രിഡ് ഗപ്പികൾ മാത്രം നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ആണ്. അതുകൊണ്ട് തന്നെ കിടക്കുന്ന മീനുകൾ നല്ല ഒന്നാന്തരം കളറുള്ള മെയിൽ ഫിഷാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഞാൻ അതിനെ പ്രത്യേകം കാണിക്കാം. നമ്മുടെ റെഡ് ടെക്സിലൊക്കെ നല്ല ടെയിലിന് നല്ല നീളമുള്ള ടൈപ്പാണ്. അതിനകത്ത് ഫോക്സ്റ്റൈൽ പ്ലാന്റ് ആണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടറിൻ്റെ ഫുഡ് കൊടുക്കുന്നുണ്ട്, ഗപ്പി ബൈറ്റും കൊടുക്കുന്നുണ്ട്. ഒരു ടാങ്ക് ഇനി അത് കഴിഞ്ഞ് അപ്പുറത്ത് 2-3 ടാങ്കുകളുണ്ട്, നമുക്ക് അങ്ങോട്ട് ഉടപ്പാം. ഈ ടാങ്ക് നമ്മൾ വീടിൻ്റെ മുന്നിലാണ് വെച്ചിരിക്കുന്നത്. മഴവെള്ളമെല്ലാം വീഴുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നാച്ചുറലായിട്ട്. നമ്മുടെ മാമിയുടെ വീടിൻ്റെ മുമ്പിൽ നല്ല ഒന്നാന്തരം ടർട്ടിൽ വൈൻ ഉണ്ട്. ഹാങ്ങിങ് പ്ലാന്റ് ആണ്, നല്ല ഇപ്പോൾ എല്ലാവർക്കും പ്രാന്തായിരിക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. നമുക്കിവിടെ എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇനി വെട്ടി മുകളിലോട്ട് വിടാനുണ്ട് നല്ലപോലെ കിളിർക്കാൻ. ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ താന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് മോഡിഫൈ ചെയ്ത് കൊടുക്കണം, എങ്കിലേ അത് ഇച്ചിരി കൂടെ നല്ല ഗ്രീൻ കളർ വരും. ഇതാണ് നമ്മൾ അതിന് കൊടുക്കുന്ന തീറ്റ. ഇപ്പോൾ ഈ ഫുഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാമി. ഇതിനു മുമ്പ് ഗപ്പി ബൈറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സ്റ്റാർട്ടറിൻ്റെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് പുറകിലത്തെ മീനെ നോക്കാം. ഇതാണ് പുറകിലത്തെ ഒരു വലിയ ടാങ്ക് പോലെ. ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇത് വീടിൻ്റെ സൈഡിലെ ഈ സൈഡ് മൊത്തം പാറയാണ്. അപ്പോൾ ആ പാറയെല്ലാം സൈഡിലോട്ട് ചരിഞ്ഞ് നിന്നത് ചുമ്മാ മോഡിഫൈ ചെയ്ത് വീടിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെറിയ ചെറിയ കുളങ്ങളാക്കിയതാണ്. അങ്ങനെ ഉണ്ടായ കുളമാണ്. അപ്പോൾ ഇതിനകത്ത് മൊത്തം ഗപ്പിയാണ് കിടക്കുന്നത്, കാണാൻ സാധിക്കും. ഇതിനകത്ത് നിറച്ച് കുഞ്ഞുങ്ങളുണ്ട്. ഉണ്ടോ, ഇതിനകത്തൊരു 1500-ൽ കൂടുതൽ കുഞ്ഞുങ്ങൾ. അപ്പുറത്തുണ്ടാകുന്ന വലിയ ടാങ്കുകളിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കൃത്യമായി കളക്ട് ചെയ്ത് ഡെയിലി മാമിയും മാമനും ഒക്കെ ഇതിനകത്തോട്ട് ഇറക്കി വിട്ടുകൊണ്ടിരിക്കും. എന്നിട്ടാണ് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് നിന്ന് 2 മാസം 1.5 മാസം ആകുമ്പോഴത്തേക്കും വലുതായി കളർ വന്ന ആണിനെയും പെണ്ണിനെയും എടുത്തു മാറ്റി നമ്മൾ സെയിലിനിടും. അപ്പോൾ അല്ലാതെ ഇവിടെ 2 ടാങ്കുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഒന്നാന്തരം റെഡ് ടെക്സ്റ്റൈലാണ് കിടക്കുന്നത്. നല്ല ടെയിലുള്ളതാണ് എല്ലാത്തിനും. ഇതിൻ്റെ അടിയിലുമുണ്ട് 2-3 പേരിനെ ഇത് പ്രത്യേകം ഇട്ടിരിക്കുന്നതാണ് ബ്രീഡിങ്ങിന് വേണ്ടി. ഇതിനകത്തും ഉണ്ട്. ഇതിനകത്ത് 2-3 എണ്ണത്തിന് നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഇതെല്ലാം റെഡ് ടെക്സ്റ്റൈലാണ്, കൂടുതലും റെഡ് ടെക്സ്റ്റൈലാണ് കിടക്കുന്നത്. അതിനകത്ത് ആൽബിനോ ഹാഫ് റെഡും കിടപ്പുണ്ട്. ആൽബിനോ ഇല്ല, ആൽബിനോ എന്ന് പറഞ്ഞാൽ കണ്ണ് ചുവന്ന മീനാണ് ആൽബിനോ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണ് ചുവന്നതല്ല കിടക്കുന്നത്, സാധാ ഹാഫ് റെഡാണ് കിടക്കുന്നത്. ഹാഫ് റെഡ് എന്ന് പറഞ്ഞാൽ ഫുൾ റെഡിൻ്റെ അത്ര ഏകദേശം കളറുണ്ട്. നല്ല രീതിയിൽ കളറുള്ള മീനുകളാണ് കിടക്കുന്നത്. ഇത് സെയിലിന് വേണ്ടി ഇട്ടേക്കുന്ന മീനാണ്. ഇത് ഏകദേശം ഒരു 5-10 ജോഡികളുണ്ട്. ഇതിപ്പോൾ സെയിലിനുള്ളതാണ്. ഇന്നലെ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. വീട്ടിൽ കൊണ്ടുപോയിട്ട് സെയിലിനിടും. അപ്പം എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ, വീഡിയോ കാണുന്നവർ വന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഇത് നല്ല പോലെ കളർ വന്ന നല്ല ടെയിലിന് നല്ല നീളമുള്ള മീനാണ്. ഇതിന് ജോഡി 80 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇനിയുള്ളത് നമ്മുടെ ഒരു വലിയ ടാങ്കാണ്. ഇതാണ് നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കുകൾ കിടക്കുന്ന ടാങ്ക്. ഇതൊരു വാട്ടർ ടാങ്കിൻ്റെ അടിവശമാണ്. ഇതിനകത്തൊരു 50 പേരിൽ കൂടുതൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഹൈഡ്രില്ല പ്ലാന്റാണ് ഇട്ടിരിക്കുന്നത്, മുള്ളമ്പായൽ. അതാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ചെറിയ രീതിയിൽ സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട് വെള്ളം പച്ച കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തു നിന്ന് കുഞ്ഞുങ്ങളെ ഡെയിലി നമ്മൾ കളക്ട് ചെയ്ത് തൊട്ടപ്പുറത്തെ ടാങ്കിലോട്ടൊക്കെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്.
തീറ്റ ദിവസവും ഒന്നോ രണ്ടോ നേരം വെച്ച് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളം മണ്ണിലാകുകയോ ഒന്നും ചെയ്യത്തില്ല. ഇതിനകത്ത് റെഡ് ടെക്സ്റ്റേയും ഉണ്ട്, ഹാഫ് റെഡും ഉണ്ട്, അല്ലാത്ത വേറെ രണ്ട് മൂന്ന് മിക്സഡ് കളറുകളും ഉണ്ട്. മിക്സഡ് കളറ് വലിയ ഭംഗിയില്ലാത്ത മിക്സഡ് കളറുകളെല്ലാം നമ്മൾ 50 രൂപ വിലയ്ക്കും, നല്ല ഭംഗിയുള്ള റെഡ് ടെക്സ്റ്റോ ഹാഫ് റെഡ് ഇതിനെയൊക്കെ 80 രൂപ വിലയ്ക്കുമാണ് വിൽക്കുന്നത്. അപ്പൊ നമ്മുടെ മീന നമുക്ക് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് ഞാൻ കാണിക്കാം. ഓക്കെ, വെള്ളം എടുത്തു, അതിനകത്ത് കുറച്ച് മീന എടുക്കട്ടെ. എനിക്ക് ആണിനെ തന്നെ എടുക്കാം. ഒന്ന്, ഇണോ നല്ല ടേലുള്ള ഇനെ നോക്കി പിടിക്കും. ഇതാണ് നമ്മുടെ വിൽക്കാനിട്ടിരിക്കുന്ന ഗപ്പികൾ. എങ്ങനെയുണ്ടോ നോക്കിക്കേ, നല്ല ടെയിലുള്ള നല്ല കളറുള്ള മീനുകളാണ്. എല്ലാം നമ്മുടെ റെഡ് ടെക്സ്ഡ് ഹാഫ് റെഡ് ഈ ടൈപ്പ് മീനുകളാണ്. എല്ലാത്തിനും നല്ല ടെയിലും ഉണ്ട്, നല്ല കളറും ഉണ്ട്. ഇതിനെയാണ് ഇപ്പോൾ നമ്മൾ 80 രൂപ വിലയ്ക്ക് വിൽക്കാനിട്ടിരിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ വീഡിയോ കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്യുന്നില്ല, കാരണം അത്രയ്ക്ക് മാത്രം കൊടുക്കാനില്ല, എല്ലാം കൂടെ 5-10 ജോഡിയോളമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ നേരിട്ട് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. മറ്റുള്ളവർ വിളിക്കണമെന്നില്ല, കാരണം അത്രമാത്രം കൊടുക്കാനില്ല. സ്റ്റോക്ക് ഉള്ളപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നതായിരിക്കും. മീനുകളെല്ലാം വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗപ്പികളെ എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് മൊത്തം 12 ജോഡിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. റെഡ് ടെക്സ്റ്റേയും ഹാഫ് റെഡും കൂടെ ചേർത്ത് 12 ജോഡി മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സെയിലിന് വേണ്ടിയുള്ളതാണ്. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് എൻ്റെ ടാങ്കിലിടും. അപ്പോൾ ആവശ്യക്കാർ അവിടെ വന്നാണ് കളക്ട് ചെയ്യേണ്ടത്. എന്നല്ലോ നല്ല 12 ജോഡി മീനുകൾ. ഇതിനെ മുകളിലത്തെ ചിലതിനൊക്കെ തന്നെ മുകളിലത്തെ ഡോർസലിനും നീളക്കൂടുതലുണ്ട്. നമ്മൾ ഇതിൻ്റെ ബാല ടെയിൽ നല്ല നീളം വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിലതിന് നല്ല നീളമായി ഇത്, കാരണം ഇത് ആകെ 3 മാസം പ്രായമേ ആയുള്ളൂ. ഇതൊരു 5 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇതിൻ്റെ ടെയിലും നീളം വരും. അപ്പോൾ ഇതിനെ പിടിച്ചോ, കവറിട്ടോ. അപ്പം ഇതിനെ നമ്മൾ കൊണ്ടുപോയി വീട്ടിലെ ടാങ്ക് ഇടാൻ പോവാണ്. അപ്പം നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ഗപ്പികളെ നമ്മൾ വീട്ടിലെ ബോക്സ് ഒരു മീൻപെട്ടിയുണ്ട്, അതിനകത്തോട് ഇടാൻ പോവുകയാണ് സെയിലിന് വേണ്ടി. ആ കവറോടുകൂടി താഴ്ത്തി വെക്കാം, വെള്ളത്തിൽ വെക്കാം. അപ്പോൾ നമ്മൾ ഇത് കവറോടുകൂടി ഇതിനകത്ത് വെള്ളത്തിൽ വെക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു കൊടുത്തുള്ളൂ, കാരണം ഇതൊരു പുതിയ വെള്ളമായതുകൊണ്ട് ഇച്ചിരി നേരം ആ വെള്ളവും തമ്മിലുള്ള താപനില മീനുകൾക്ക് പരിചയമാകാൻ വേണ്ടി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു കൊടുത്തുള്ളൂ. അടുത്ത കവർ വെക്കും. അപ്പോൾ മെയിലിനും ഫീമെയിലിനും ഞാൻ സെപ്പറേറ്റ് 2 കവറിലായിട്ടാണ് പാക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അതിനെ തുറന്നു വിടും. നമ്മൾ 10-15 മിനിറ്റ് കൂടുതലായി നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ഇതിനകത്തോട്ട് മീനെ നമ്മൾ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന മീനെ ടാങ്കിലോട്ട് അഴിച്ചു വിടുകയാണ്. നമ്മൾ പുതുതായിട്ട് എവിടുന്ന് മീനെ മേടിച്ചുകൊണ്ട് വന്നാലും അതിനെ 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് താപനില കറക്റ്റായതിനു ശേഷം സാവകാശം അഴിച്ചു വിടാവും.
പിന്നെ അക്വേറിയം ഷോപ്പിൽ നിന്നാണ് മീനെ മേടിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ ആ മീനിൻ്റെ വെള്ളം ഇതിനകത്ത് ഒഴിക്കാൻ പാടില്ല. അതിനെ നമ്മൾ ഈ വെള്ളം ഒരു നെറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ നെറ്റിനകത്തോട്ട് ഒഴിച്ച് വെള്ളം പുറത്ത് കളഞ്ഞ ശേഷം മീനെ മാത്രമേ ഇതിനകത്ത് ഇറക്കി വിടാവൂ. ഇതിപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് വേറെ ഫംഗസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നേരിട്ട് ഇതിനെ അഴിച്ചു വിടുന്നത്. ഇത്ര മീനുകളെയാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടുപോയിട്ടത്.